എല്ലാം സജ്ജമാണ്, എല്ലാ ഒരുക്കങ്ങളും തയ്യാറെടുപ്പുകളും എല്ലാം സജ്ജമാണ്. നമ്മോടൊപ്പം ബി ജെ പിയുടെ സംസ്ഥാന സമിതി അംഗം ബി രാധാകൃഷ്ണൻ മേനോൻ കൂടി ചേരുകയാണ്. ഈ ജില്ലയുടെ സഹപ്രഭാരിയാണ്, സംഘടനാ ചുമതല വഹിക്കുന്ന വ്യക്തിയാണ്. എന്തായിരുന്നാലും വലിയ ആവേശത്തിലാണ്, എല്ലാ മുന്നൊരുക്കങ്ങളും സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒരു സ്ത്രീശക്തി സംഗമത്തിലേക്കൊക്കെ എത്തുകയാണ്. എത്തുന്ന സാഹചര്യത്തിൽ ബി ജെ പി രാഷ്ട്രീയമായി വലിയ പ്രതീക്ഷകളല്ലേ മുന്നോട്ട് വയ്ക്കുന്നത്? ബി ജെ പി മാത്രമല്ല, കേരളത്തിലെ ജനങ്ങൾ പ്രത്യേകിച്ച് വലിയ പ്രതീക്ഷയിലാണ്. ഭാരതമൊന്നാകെ പ്രതീക്ഷയർപ്പിച്ച നരേന്ദ്രമോദി ലോകം മുഴുവൻ സ്വീകാര്യനായി, ശക്തിയുടെ പ്രതീകമായി, ലോകത്തിൻ്റെ തന്നെ ശക്തിയുടെ പ്രതീകമായി ഭാരതത്തെ വളർത്തുമ്പോൾ, ശക്തൻ്റെ തട്ടകത്തിലേക്ക് മോദിജി വരുമ്പോൾ, തീർച്ചയായിട്ടും കേരളം വളരെ പ്രതീക്ഷയോടെയാണ് ഈ വരവിനെ നോക്കിക്കാണുന്നത്. ഇത് കേരളത്തിൽ വരാൻ പോകുന്ന സമഗ്ര മാറ്റത്തിൻ്റെ തുടക്കം തന്നെയാവുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അത് സ്ത്രീശക്തിയുടെ മാത്രം കാര്യത്തിലല്ല, പൊതുവായി കേരളത്തിൻ്റെ സമഗ്ര മാറ്റം യാഥാർത്ഥ്യമാവും. പ്രത്യേകിച്ച് സ്ത്രീശക്തി സമാഹരിച്ച ഈ വേളയിൽ, കാരണം സ്ത്രീകൾക്ക് വേണ്ടി പ്രത്യേകമായിട്ട് നിയമം നിർമ്മിച്ചതിന് ശേഷം അതിന് നേതൃത്വം കൊടുത്ത മോദിജി എത്തുമ്പോഴാണ് ഈ വരവിന് ഏറെ പ്രസക്തി ഉണ്ടാകുന്നത്. ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യണമെന്ന് ഈ സമൂഹത്തെ തന്നെ പഠിപ്പിച്ച ഒരു പ്രധാനമന്ത്രിയാണ്. അപ്പോൾ അദ്ദേഹത്തെ നേരിൽ കാണാനും കേൾക്കാനും കഴിയുന്നത് നമ്മുടെ നാട്ടിലെ സ്ത്രീകൾ അല്ലെങ്കിൽ വനിതകളെ സംബന്ധിച്ച് വളരെ അഭിമാനകരമായ ഒരു ഒരു സംഭവം തന്നെയാണ്. ആ രീതിയിൽ നോക്കുമ്പോൾ ഇന്ന് പല മേഖലകളിലുള്ള സ്ത്രീകൾ ഇന്ന് ഇവിടെ എത്തുന്നുണ്ട്. അപ്പോൾ ഇതിനെ എങ്ങനെ നോക്കിക്കാണാം? അല്ല, ഈ നമ്മുടെ ഭാരതത്തിൻ്റെ സംസ്കാരം എന്ന് പറയുന്നത് സ്ത്രീയെ പൂജിക്കുന്ന, നാരീശക്തിയെ ആദരിക്കുന്ന അതേ സംസ്കാരമാണ്. അപ്പോൾ ആ സംസ്കാരത്തിൻ്റെ യഥാർത്ഥ പ്രതിനിധി ഇന്ന് ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി പദത്തിലെത്തിയപ്പോൾ അദ്ദേഹം ആ സംസ്കാരത്തെ ഈ നമ്മളിൽ പലരും വിട്ടുപോയ ഓർമ്മകൾ പുതുക്കി. കാരണം കേരളത്തിലായാലും ഭാരതത്തിലായാലും ഈ നമ്മുടെ സംസ്കാരവും പാരമ്പര്യവും ഒക്കെ ഇടക്കാലത്ത് നമ്മളിൽ നിന്ന് വൈദേശിക ആധിപത്യത്തിൻ്റെ പശ്ചാത്തലത്തിൽ അകന്നു പോകുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. അതാണ് ഒരു ഈ പൂജിക്കപ്പെട്ടിരുന്ന സ്ത്രീത്വത്തിന് ആദരവ് നൽകാത്ത സാഹചര്യം ഇവിടെ രൂപപ്പെട്ടുവെങ്കിൽ അത് നമ്മുടെ സംസ്കാരത്തിൽ വന്ന അപചയമാണ്. അപ്പോൾ തീർച്ചയായിട്ടും മോദിജി ആ സംസ്കാരത്തിൻ്റെ വക്താവ് എന്നുള്ള നിലയിൽ അതിനെ ഇന്ന് ഭാരതം മുഴുവൻ ഉൾക്കൊള്ളാൻ കഴിയുന്ന തരത്തിൽ നിയമമാക്കി മാറ്റി, അതിനുമപ്പുറത്ത് ജനങ്ങൾക്ക് അതേക്കുറിച്ചിട്ടുള്ള അവബോധം അദ്ദേഹത്തിൻ്റെ ഓരോ തീരുമാനത്തിലും പെരുമാറ്റത്തിലും നടപ്പിലും എടുപ്പിലും അദ്ദേഹത്തിൻ്റെ ഓരോ മൂവ്മെൻറ്റും ഒരു സന്ദേശമാണ്. ആ സന്ദേശമാണ് ഇപ്പോൾ ഈ സ്ത്രീശക്തി സമ്മേളനത്തിലും അദ്ദേഹം നൽകുന്നത്. ഇന്നിപ്പോൾ 200,000 അതെ അതെ 200,000 വനിതകൾ വരുന്നു എന്ന് മാത്രമല്ല, വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച സ്ത്രീകൾ, വൈവിധ്യമാർന്ന മേഖലകളിലെ അവരെയൊക്കെ കാണാനും ആദരിക്കാനും ഓരോ അവസരത്തിൽ, ഇപ്പോൾ ഇവിടെ വെച്ച് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ യാത്രാവേളയിലായാലും അദ്ദേഹത്തിൻ്റെ ഇടപെടലിലായാലും ഓരോ ഘട്ടത്തിലും ആ മേഖലയ്ക്ക് വളരെയേറെ പ്രാധാന്യം കൊടുത്തു. ഇപ്പോൾ ഇവിടെയും സമ്മേളനത്തിൽ തന്നെ ആ വിവിധ മേഖലകളെ പ്രതിനിധീകരിക്കുന്ന, ഇപ്പോൾ നാട്യരംഗത്തുള്ള ശോഭന വരുന്നു, അല്ലെ, സിനിമാ രംഗത്ത് സാധാരണക്കാരിൽ സാധാരണക്കാരിയായ മറിയക്കുട്ടി വരുന്നു. അപ്പോൾ ഇങ്ങനെ വ്യത്യസ്ത മേഖലകളിലെ സ്ത്രീത്വത്തെ സമൂഹത്തിൻ്റെ മുന്നിൽ ആദരിക്കാനുള്ള അവസരം കൂടിയാക്കി ഈ സമ്മേളനം. അതെ അതെ, നിലപാടുള്ള, പ്രത്യേകിച്ച് സ്ത്രീ ശക്തി എന്ന് പറഞ്ഞ് നമ്മൾ അവരെ ആദരിക്കുകയും അംഗീകരിക്കുകയും പൂജിച്ചിരുത്തുകയും ഒക്കെ ചെയ്യുന്നതിനപ്പുറത്ത് അവർ സ്വയം സ്വന്തം കാലിൽ നിൽക്കാൻ ശേഷിയുള്ള ഒരു സമൂഹമായി, സമാജമായി അവർ പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുന്ന, അവരുടേതായ എല്ലാ പുരുഷനൊപ്പം എല്ലാ മേഖലയിലും അവർക്കും അതേ തുല്യതയുണ്ട് എന്നുള്ളത് പ്രവൃത്തിയിൽ ഇന്ന് യാഥാർത്ഥ്യമാവുന്ന കാലഘട്ടമാണ്. ഈ ഒരു പ്രവൃത്തിയിലേക്ക് തുല്യത സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഓടൊപ്പമുണ്ട്, അതല്ലെങ്കിൽ കൂടുതൽ പ്രാതിനിധ്യം സ്ത്രീകൾക്കാണ് എന്ന് പൊതുസമൂഹത്തിനോടും ലോകത്തിനോടും വിളിച്ചു പറഞ്ഞ നേതാവ് അല്പസമയത്തിനകം അഭിസംബോധന ചെയ്യാൻ വേണ്ടി തൃശ്ശൂരിലെ ശക്തന്റെ തട്ടകത്തിലേക്ക് എത്തുകയാണ്.